നമസ്കാരം. 2014 ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ലോക സമ്പദ്വ്യവസ്ഥകളിൽ 11-ാം സ്ഥാനത്തായിരുന്നു. 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം കൊണ്ട് ആ 11-ാം സ്ഥാനം എന്നത് 5-ാം സ്ഥാനത്തേക്ക് ഉയർത്തിയെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത്. അതൊരു വസ്തുതയും കൂടിയാണ്. എന്നാൽ 5-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടാൻ ഭാരതം തയ്യാറല്ല. 3-ാം സ്ഥാനത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തുക, ലോകത്തിലെ 3-ാമത്തെ സമ്പദ്വ്യവസ്ഥയാക്കി ഇന്ത്യയെ മാറ്റുക, അതാണ് ഈ 3-ാം തവണയും അധികാരത്തിൽ വരുമ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് നരേന്ദ്രമോദി പറയുന്നുണ്ട്. രാജ്യം പൊതുവിൽ രാജ്യത്തിൻ്റെ ഒരു ലക്ഷ്യമാക്കി വച്ചിരിക്കുന്നതും അതുതന്നെയാണ്. അത് വലിയ ദീർഘകാല ലക്ഷ്യമൊന്നുമല്ല. ഏതാനും അടുത്ത വർഷങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യം ഇന്ത്യക്ക് നേടാനാകും എന്ന് ഇന്ത്യ പറയുന്നുണ്ട്. ഇന്ത്യ മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളും ഇന്ത്യക്കതിന് സാധിക്കും എന്നും പറയുന്നുണ്ട്. കാരണം ലോകത്തിൽ 1-ാം സ്ഥാനത്ത് ജി ഡി പിയുടെ കാര്യത്തിൽ അമേരിക്കയാണ് 1-ാമത്തെ സമ്പദ്വ്യവസ്ഥ, 2-ാമത്തെ സമ്പദ്വ്യവസ്ഥ ചൈനയാണ്, 3-ഉം 4-ഉം സ്ഥാനങ്ങൾ ജർമ്മനിയും ജപ്പാനുമാണ്. അതുകൊണ്ട് തന്നെ ഈ ജർമ്മനിയുടെയും ജപ്പാൻ്റെയും ജി ഡി പി എന്നത് ഇന്ത്യയേക്കാൾ ഉയർന്നതാണെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഖ്യ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളെയും മറികടക്കുക ഇന്ത്യക്ക് സാധ്യമാണ്. കാരണം നിലവിലുള്ള വളർച്ചാ നിരക്ക് ഇന്ത്യക്ക് അനുകൂലമാണ്. ആ വളർച്ചാ നിരക്ക് തുടരുകയാണെങ്കിൽ തീർച്ചയായും ഈ രണ്ട് രാജ്യങ്ങളെയും ഇന്ത്യ മറികടക്കും എന്ന് തന്നെയാണ് ലോകം വിലയിരുത്തുന്നത്. അന്താരാഷ്ട്ര ഏജൻസികളടക്കം വിലയിരുത്തുന്നത് അങ്ങനെ തന്നെയാണ്. ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നേറുകയുമാണ്. ഈ മുന്നേറ്റത്തിനിടയിൽ ഇന്ത്യ മറ്റു പല ലക്ഷ്യങ്ങളും കീഴടക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നിരുന്നു. ആ റിപ്പോർട്ട് അനുസരിച്ച് ഏഷ്യയിലെ ഏറ്റവും അധികം സ്വാധീനമുള്ള 3 രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയ്ക്കും ചൈനയ്ക്ക് ശേഷം ഇന്ത്യ 3-ാം ശക്തിയായി മാറി എന്ന ഒരു റിപ്പോർട്ട് നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ വിദേശ നാണ്യ ശേഖരത്തിൽ ഇന്ത്യ ലോകത്തിൽ 4-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് $70,000 കോടി വിദേശ നാണ്യ ശേഖരം, ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം 700 ബില്യൺ കടന്നിരിക്കുന്നു എന്നതാണ് വാർത്ത. 700 ബില്യൺ എന്ന് പറയുമ്പോൾ $70,000 കോടി ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം എന്നത്. അത് അന്താരാഷ്ട്ര തലത്തിൽ 4-ാം സ്ഥാനത്താണ്. 4 രാജ്യങ്ങളാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദേശ നാണ്യ ശേഖരത്തിൽ ചൈന 3.28 ലക്ഷം കോടിയാണ്, ജപ്പാൻ 1.3 ലക്ഷം കോടി, സ്വിറ്റ്സർലൻഡ് $89,000 കോടി. ഇങ്ങനെ ചൈനയും ജപ്പാനും സ്വിറ്റ്സർലൻഡും കഴിഞ്ഞാൽ 4-ാം സ്ഥാനത്ത് ഇന്ത്യ എത്തിയിരിക്കുന്നു. $70,483 കോടി. റഷ്യയാണ് ഇന്ത്യക്ക് തൊട്ട് പിന്നിലുള്ളത്, $59,000 കോടി. ഇങ്ങനെയാണ് ഇന്ത്യയുടെ വിദേശകാര്യ അല്ലെങ്കിൽ വിദേശ നാണ്യ കരുതൽ ശേഖരം. വിദേശ നാണ്യ കരുതൽ ശേഖരം എന്നത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ ശക്തിയെ സൂചിപ്പിക്കുന്ന ഒരു സൂചന കൂടിയാണ്. കാരണം ഈ വിദേശ നാണ്യ കരുതൽ ശേഖരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണ്. വിദേശ നാണ്യ കരുതൽ ശേഖരം ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ വിദേശ നാണയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ നടത്തുന്നത്. നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക്, പ്രത്യേകിച്ചും ഇന്ത്യ വലിയ രീതിയിൽ കയറ്റുമതിയേക്കാൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും എല്ലാം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ആ ഇറക്കുമതി ചെയ്യുമ്പോൾ തീർച്ചയായും വിദേശ നാണ്യം ഇന്ത്യക്ക് ആവശ്യമാണ്. അതിൻ്റെ പേയ്മെൻറ്റുകൾ കൊടുക്കാനായി ഈ വിദേശ നാണ്യം ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇറക്കുമതി അത് ബാധിക്കും. അങ്ങനെ ബാധിക്കാതിരിക്കാനാണ് ഇത്തരത്തിലൊരു വിദേശ നാണ്യ കരുതൽ ശേഖരം ഇന്ത്യ വച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നാണയങ്ങളുടെയും ശേഖരം ഉണ്ടാകും. പൗണ്ട്, അതുപോലെ തന്നെ ഡോളർ, ഇങ്ങനെയുള്ള പല വിദേശ നാണയങ്ങളുടെയും ശേഖരം അതിലുണ്ട്. ഒപ്പം സ്വർണവുമുണ്ട്. ഇത് രണ്ടും ചേർന്നതാണ് വിദേശ നാണ്യ ശേഖരം എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങൾക്കും ആ വിദേശ നാണ്യ ശേഖരമുണ്ട്. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ കുറവ് സംഭവിച്ചാൽ തീർച്ചയായും ആ സമ്പദ്വ്യവസ്ഥ അപകടത്തിലാണ് എന്ന് പറയാം. അയൽ രാജ്യങ്ങളായ ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനുമെല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. പാകിസ്ഥാനിൽ അങ്ങനെയാണ് സംഭവിച്ചത്. അവർക്ക് ഇറക്കുമതി ചെയ്യാൻ ആവശ്യമായ വിദേശ നാണ്യ കരുതൽ ശേഖരം ഇല്ലാതെ പോയി. അങ്ങനെ വന്നപ്പോൾ അവർക്ക് ആവശ്യമായ ഇന്ധനവും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ ഇറക്കുമതി ചെയ്യാൻ കഴിയാതെയായി. ഈ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു. അങ്ങനെ പാവങ്ങളുടെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിത ഭാരം കൂടി. ഇതാണ് പാകിസ്ഥാനിലും ശ്രീലങ്കയിലും ഒക്കെ സംഭവിച്ചത്. ഇതാണ് അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. ഇന്ത്യയിലാകട്ടെ ഇപ്പോൾ സർവകാല റെക്കോർഡിലാണ് വിദേശ നാണ്യ കരുതൽ ശേഖരം എന്നത്. അത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്തിനെ സൂചിപ്പിക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ 4-ാം സ്ഥാനത്തേക്ക് ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മുന്നിൽ സ്വിറ്റ്സർലൻഡും ജപ്പാനും ചൈനയും മാത്രം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്. Powered by Jyotis.
റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.